ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്താ കാഴ്ചപ്പാട്? ദേശീയ തലത്തിൽ വർഗീയ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം. അതാണ് ജനങ്ങളുടെ തീരുമാനം. കക്ഷി രാഷ്ട്രീയമെന്നെ ജാതിമത ചിന്തകൾ തതീതമായി ജനങ്ങളുടെ വികാരമായിരുന്നു. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം. ഞങ്ങൾ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട്, ആ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ്. എന്താ കോൺഗ്രസ് ഇല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താ? സി പി എം ആണോ? 15 സീറ്റ് കേരളത്തിലും 2 സീറ്റ് തമിഴ്നാട്ടിലും 1 സീറ്റ് ത്രിപുരയിലും 1 സീറ്റ് രാജസ്ഥാനിലും മത്സരിക്കും. പിന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ മത്സരിക്കുന്നുണ്ട്, അതറിയാലോ. ഇപ്പൊ പിണറായി വിജയൻ തന്നെ ആ പ്രദേശത്തോട്ടൊന്നും പോവാതെ പുള്ളി ഇന്തോനേഷ്യയിൽ പോയിരിക്കുക, സിംഗപ്പൂരിൽ പോയിരിക്കുക, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാ പറഞ്ഞത്, ഇടതില്ലെങ്കിൽ. അപ്പൊ ഇടത് മത്സരിക്കുന്ന സ്ഥലത്ത് ഇടതിന്റെ ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി പോകണ്ടേ? അദ്ദേഹം പോയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെയും സിംഗപ്പൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങോട്ട് പോയിരിക്കുക, അവിടെ അതെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ പഞ്ചായത്തിലേക്ക്, അവിടെ നോക്കി പോയിരിക്കുകയാണ്, ഇവിടെ പോയിട്ടില്ല. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ആള് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പോയി. അപ്പൊ 10ഓ 18ഓ സീറ്റിൽ മത്സരിക്കുന്നവരാണോ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ വിരുദ്ധ പ്ലാറ്റ്ഫോം നയിക്കുന്നത്? അതോ കോൺഗ്രസ് ആണോ? അപ്പൊ മൈനസ്. നമ്മളതാ പറഞ്ഞത്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത്, ഈ കേരള സർക്കാരിനെതിരായ ജനവികാരം, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരായ ജനങ്ങളുടെ അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അതായിരിക്കും അലയടിക്കുന്നത്. മൂന്നാമതൊരു കാര്യം പറ, സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവം കേരളത്തിലുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടി വന്നില്ല, അവര് തന്നെ തെളിയിച്ചില്ലേ. അത് ഞങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആരാ? ബി ജെ പി സ്ഥാനാർത്ഥികൾ അടിച്ചു കയറും. ഞാൻ ടി വിയിൽ നോക്കിയപ്പോ കണ്ണു തിരുമ്പി, ഇതാരാ പറയുന്നത്? സുരേന്ദ്രനാണോ? അപ്പൊ സുരേന്ദ്രനല്ല പറയുന്നത്, എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജനാണ് പറയുന്നത്. ബി ജെ പി കേരളത്തിൽ അടിച്ചു കയറും. പിറ്റേ ദിവസം അദ്ദേഹം പറയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുക്കന്മാരാണ്. എൽ ഡി എഫിന്റെ കൺവീനർ പറയാ, സി കെ പത്മനാഭൻ അല്ല പറഞ്ഞത്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന്. കോഴിക്കോടുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലഘുലേഖ ഇറക്കിയപ്പോ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി എം ടി രമേശ് മിടുമിടുക്കനാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ എന്നെ സമ്മതിച്ചാണ്, അഭ്യർത്ഥനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കോഴിക്കോടത്തെ. ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ആരും അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പോയത് ഒറ്റയാൾ. അന്തർധാര എന്ന് പറയുന്നത് രഹസ്യമാണ്, ഇത് രഹസ്യമല്ല, പരസ്യം. ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് കേരളത്തിൽ ഒരുമിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കൂടി ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പാണെന്ന് പറഞ്ഞു. രണ്ടുപേരും അന്ന് നിഷേധിച്ചു ഇല്ലേ? ആദ്യം ജയരാജൻ പറഞ്ഞു, ഞാനത് നിഷേധിക്കുകയാണ്, എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി ഡി സതീശന് തന്നേക്കാന്നോ, എനിക്കൊരു അബദ്ധം പറ്റും, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓരോ പറ്റുന്നത് ഞാൻ ഇത് വല്ല കള്ളപ്പണമാണ് ഇനി അതെടുത്ത് നമ്മുടെ നിലയിൽ വേണ്ടല്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഷാഫി പറമ്പിൽ കൊടുക്കുക, അതുപോലെ കടമായിട്ടിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോ, അപ്പൊ എന്റെ കയ്യിൽ മുഴുവൻ തെളിവുണ്ട്, മുഴുവൻ തെളിവ്, ഔദ്യോഗിക തെളിവുകളുണ്ട്, ഞാൻ അല്ലാതെ ഒരു സാധനം പറയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ജയരാജൻ പറയാണ്, എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന്. സമ്മതിച്ചു, എനിക്ക് തരണ്ടല്ലേ, ശരിക്കും എനിക്ക് തരണ്ടല്ലേ, എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശന് തന്നേക്കാം എന്ന് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞാണ്. കേരളത്തിൽ തന്നോ? തന്നില്ല. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയാണ്, എനിക്കും ജയരാജന്റെ കുടുംബവുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന്? ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങളിപ്പോ ഇങ്ങനെയാണ്, ഒരുമിച്ചാണ് ഞങ്ങളത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവസാനം ഇപ്പൊ എന്താ, അവസാനം വീണ്ടും വിവാദമായി. പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ സന്ദർശിച്ചു, ഒരു വാർത്ത. ഇ പി ജയരാജന്റെ ആക്കുളത്ത് വീട്ടിൽ, വലിയരിയിലൊന്നുമില്ല, അയ്യലൊന്നുമില്ല, ആക്കുളത്ത് എന്റെ വീട്ടിൽ പോയി പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു. ആരാ പ്രകാശ് ജാവദേക്കർ? കേന്ദ്രമന്ത്രി ഒന്നല്ല, ഇപ്പോ കേരളത്തിന്റെ
ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബി ജെ പി നേതാവ്, എന്തൊരു പേരുണ്ടല്ല, പ്രഭാരി അല്ലേ, പ്രഭാരി നേതാവ്. ഞങ്ങളുടെ ചോദ്യം, എന്തിനാണ് ഈ പ്രഭാരിയെ, ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നയാളെ ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അങ്ങോട്ട് പോയി കണ്ടത്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്ന് കണ്ടത്? എന്തിനാ കണ്ടത്? എന്താ അവര് തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം? എന്ത് കാര്യമാണ് നടന്നത്? അപ്പോ പിണറായി വിജയൻ വരാം. പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ആദ്യം. പക്ഷെ നിങ്ങൾ എല്ലാവരും പിണറായി വിജയന്റെ വാചകം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത്. അതിനൊരു രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗം എന്താ? പ്രകാശ് ജാവദേക്കറിനെ കണ്ടതിന് എന്താ കുഴപ്പം? ഞാനും എത്രയോ തവണ കണ്ടിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ. അപ്പൊ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ ഒരു കുഴപ്പമില്ല. ആരാ പറയണത്? പിണറായി വിജയൻ. എന്താ കാര്യം? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ പാവം പോയി കണ്ടത്, പാവപ്പെട്ടവൻ ജയരാജൻ പോയി കണ്ടത്. എന്തായിരുന്നു ചർച്ച? എസ് എൻ സി ലാവ്ലിൻ കേസും മാസപ്പിടി കേസും ഒതുക്കി കൊടുക്കണം. എന്നിട്ട് അയാളുടെ തലയിലായി ജാവദേക്കറെ കണ്ടതിന്റെ. അത് തള്ളി പറഞ്ഞാൽ ജയരാജൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോണെന്ന് ഒരു പിടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് കണ്ടതിലൊരു കുഴപ്പമില്ല. ഞാനും എത്രയോ തവണ കണ്ടു. ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരളത്തിന്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ എന്തിന് കണ്ടു? എന്തിനാണ് എത്രയോ പ്രാവശ്യം കണ്ടത്? ഇതാണ് കച്ചവടം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഇതാ തെളിവുകൾ. അതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഭംഗി. യു ഡി എഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ, യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ്, അത് ശരിയാണ് എന്ന് വന്ന് അടിവരയിട്ടതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫ് കൺവീനറും. അതല്ലേ നടന്നത്? അപ്പൊ ഇവർ തമ്മിലാണ് ബാന്ധവം. അവർക്ക് കോൺഗ്രസ് വിരോധമാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? ഇവർ ശ്രമിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധത. ഇത് തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ്. എന്നിട്ട് എല്ലാ തന്ത്രങ്ങളും ഫൈറ്റ് ചെയ്യുകയാണ്. ഹീനമായ തന്ത്രമാണ്. ബി ജെ പിയുടെ കൂടെ കൂടുമ്പോഴാണ് ഇതുപോലുള്ള വൃത്തികെട്ടുകൾ വരുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് ബി ജെ പിയുടെ കൂടെയായിരുന്നു ഇവർ അല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 77 ജയിച്ചത് ബി ജെ പി പിന്തുണയോടുകൂടി, ആർ എസ് എസിന്റെ പിന്തുണയോട്. അന്ന് ബി ജെ പിയിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്.